ഇപ്പോഴും എപ്പോഴും എല്ലാവരും സുഖമായിരിക്കണോ ടീച്ചറും സുഖമായിരിക്കുന്നു മക്കളെ കഴിഞ്ഞ ആഴ്ച ഏത് പാഠഭാഗമാണ് പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ ഏതാണ് ജീവൻ ജീവൻ ഓർക്കുന്നുണ്ടോ ആ ഏതാണ് ആ ഉത്തമ കുടുംബത്തെ നമ്മൾ പഠിച്ചതല്ലേ നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ ഹോംവർക്ക് എല്ലാം മയച്ചു കൊടുത്തോ ക്രിസ്റ്റീനെ ഒന്ന് ശ്രദ്ധിച്ച് ഹോംവർക്ക് അയച്ചു കൊടുത്തോ ആ അയച്ചു കൊടുത്തു അല്ലേ നല്ല മക്കൾ കേട്ടോ എല്ലാ മക്കളും അയച്ചു കൊടുത്തു ആ എല്ലാവരും കൈമൊക്കുന്നുണ്ട് ടീച്ചർ കണ്ടു നല്ല മക്കളാണ് എല്ലാവരുടെയും ഹോംവർക്ക് എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ മക്കളെ ഇനി നമുക്ക് പുതിയ പാഠഭാഗത്തിലേക്ക് പോകാം ഏതാണെന്ന് അറിയാവോ ഒന്ന് പറഞ്ഞറിയാം ഏതാണ് ഏതാണ് ആ തിരുപ്പട്ടം അപ്പം ഏത് പാഠഭാഗവും ആരംഭിക്കുന്നതിന് മുൻപും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്താരംഭിക്കുന്നതിന് മുൻപും എന്ത് ചെയ്യണമെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾ എന്താണ് മക്കളെ ആ എല്ലാവരും പറഞ്ഞേ പ്രാർത്ഥിക്കണം അല്ലേ നമ്മുടെ പ്രിയപ്പെട്ട ഈശോയോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം എൻ്റെ എല്ലാ മക്കളും എഴുന്നേറ്റ് നിന്നേ എഴുന്നേറ്റേക്ക് എല്ലാവരും നേരെ ഇരുന്നേ എന്നിട്ടും എഴുന്നേറ്റേ ആ എഴുന്നേറ്റ് നല്ല മക്കളാണ് കേട്ടോ എന്റെ കൈകളൊക്കെ ഒന്ന് കൂപ്പിയേ ആ ഈശോയോട് പ്രാർത്ഥിക്കാൻ പോവാണ് കേട്ടോ കണ്ണുകളടച്ചേ അടച്ചോ ആ കണ്ണുകളടച്ചിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഈശോയെ മാത്രം മനസ്സിലൊന്ന് ഓർത്തെ ആ ഓർത്തോർത്ത മാതാവിനെ ഒക്കെ ഓർത്തോളൂ കേട്ടോ ഓർത്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങയെക്കുറിച്ച് പഠിക്കാനും അറിയാനൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കുഞ്ഞുമക്കളായ ഞങ്ങളുടെ അറിവുകളെല്ലാം വളർത്തി നല്ല ക്രൈസ്തവ മക്കളാക്കി വളർത്താനായിട്ട് ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അധ്യാപകർക്ക് ഞങ്ങൾക്ക് നല്ല അറിവുകൾ പകർന്നു തന്നുകൊണ്ട് ഈശോയ്ക്കും സഭയ്ക്കും സമൂഹത്തിനൊക്കെ നല്ല കുഞ്ഞുമക്കളായിട്ട് ഞങ്ങൾ വളരും കേട്ടോ ഈശോയുടെയും പരശുദ്ധമ്മയുടെ ഒക്കെ അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാകണം ഈശോയെ കുഞ്ഞുമക്കളായ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ എല്ലാ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാം കാത്തുപരിപാലിച്ചുകൊണ്ട് ഈശോയുടെ കുഞ്ഞുമക്കളായിട്ട് ഈ ലോകത്തിൽ ഞങ്ങൾ വളരാനായിട്ട് ഈശോയുടെയും പശുതമ്മയുടെ ഒക്കെ അനുഗ്രഹം ഉണ്ടാവണമേ ഈശോയെ നന്ദി ഈശോയെ സ്തുതി മക്കളെ കണ്ണു കേർന്നേ ആ ഇനി എല്ലാവരും സാവധാനം ഇരുന്നേ ബഹളം വയ്ക്കൽ ഇരിക്കി ആ നല്ല മക്കൾ കേട്ടോ എന്നിട്ട് ടീച്ചർ മാത്രം നോക്കിയിരിക്കണോ കേട്ടോ ഇനി ആരെയും നോക്കണ്ട ഇൻ്റർവെല്ലിൽ നമുക്ക് സംസാരിക്കാം കേട്ടോ നമ്മളിന്ന് പുതിയ പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത് ഏതാണ് തിരുപ്പട്ടം പാഠം ഒൻപത് തിരുപ്പട്ടം എല്ലാവരും എടുത്തിട്ടുണ്ടാവുമല്ലോ നല്ല മക്കൾ കേട്ടോ ശ്രദ്ധിക്കുക ഏതാണ് നമ്മൾ നമ്മളെവിടെ ആ കൂതാശകൾ നമ്മൾ ആദ്യം പഠിച്ചല്ലേ കൂതാശകൾ ഓർക്കുന്നുണ്ടോ മക്കൾ കൂതാശകൾ ഏതെല്ലാമാണെന്ന് ഏതാണ് ഗിസ്ന ഒന്നാമത്തെ കൂതാശ ആ ഞാന സ്നാനം അല്ലേ രണ്ടാമത്തേതോ എന്താ പഠിച്ചത് ആ സ്ഥൈര്യ ലേപനം ഓർക്കുന്നുണ്ടല്ലോ മക്കൾ എല്ലാവരും ആ ഇനി നിവ്യ പറഞ്ഞു നോക്കി ഏതാണ് അടുത്തത് ആ ഇനി എന്താണ് കുമ്പസാരമുണ്ട് കുർബാനി ഉണ്ട് ആ ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ പറയുന്നത് ഇനി അടുത്തത് ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ എൻ്റെ മക്കള് ഏതാണ് ഇനി അടുത്തത് ആ ഒന്ന് ആ ഒന്ന് പറഞ്ഞു നോക്കി ആ മോനെന്താ പറഞ്ഞേ ക്രിസ്റ്റീന കേൾക്കുന്നുണ്ടോ മിസ് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണോ ഓട്ടെ ക്ലാസ്സില് ഇനി അടുത്തത് ഏതാണ് ആര് പറയുമ്പോൾ അടുത്ത ക്വസ്റ്റിൻ്റെ ആൻസർ ആരെ പറയാൻ പോകുന്നത് ആ സി സി പറയുമ്പോളെ ഏതാണ് ആ ഏതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഏതായിരുന്നു രോഗി ലേപനം ഇനി വരുന്ന കൂതാശ ഏതായിരിക്കും ആ തിരുപ്പട്ടം മക്കളെ എല്ലാവരും കൂടെ ഒരുമിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായിട്ടാ മക്കളൊക്കെ പഠിച്ചിട്ടുണ്ട് ഏതാണ് തിരുപ്പട്ടം നമുക്കിന്ന് തിരുപ്പട്ടത്തെക്കുറിച്ച് പഠിക്കാം എന്താണ് തിരുപ്പട്ടം ആ നിത്യ പുരോഹിതനായ യേശു തൻ്റെ പൗരോഹിത്യം അല്ലേ ദൈവജനത്തിനായി നൽകുമ്പോൾ അവിടെ തിരുപ്പട്ടത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വൈദികരുണ്ട് ആ വൈദികരെ കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം തിരുപ്പട്ടത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ചെറിയൊരു കഥയുണ്ട് അത് കേട്ടിട്ട് പഠിക്കാം ഇപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ കൂട്ടം നമുക്കറിയാമല്ലോ എടുക്ക് നമ്മുടെ വികാരിയച്ചൻ വരാറില്ലേ നമ്മൾ ക്ലാസ് എടുക്കുന്നത് നന്നായിട്ട് എടുക്കുന്നുണ്ടോ കുട്ടികളൊക്കെ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതുപോലെ തന്നെ പണ്ട് 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 എന്നൊന്നുമില്ല അടുത്ത കാലത്ത് അപ്പോൾ ഒരു ഇടവകയിലെ വികാരിയച്ചൻ തൻ്റെ വേദപാഠം ക്ലാസ്സിലേക്ക് കടന്നു വരുന്നു അവിടെ കുട്ടികളെല്ലാവരും കുറച്ച് നമുക്കറിയാലോ ആ കുറച്ച് പേരാനങ്ങാതിരിക്കില്ല അല്ലേ അപ്പോൾ എല്ലാവരും പക്ഷേ അച്ഛനെ കാണുമ്പോൾ എന്ത് ചെയ്യും വേഗം സൈലൻ്റ് ആയിട്ട് നല്ല മക്കളായിട്ട് ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരിക്കുവാണ് അവരുടെ ലീഡർ ഉണ്ടായിരുന്നു ടോണിന്ന് അമോൻ്റെ പേര് അപ്പം ടീച്ചറ് അച്ഛൻ വന്നപ്പോൾ ടീച്ചറെല്ലാം എല്ലാ മക്കളും എന്തു ചെയ്യും നിങ്ങളെന്ത് ചെയ്യും ആ എല്ലാവരും എഴുന്നീട്ട് നിന്ന് സ്തുതി പറയുമല്ലേ സ്തുതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞു മക്കളെല്ലാവരും ഇരിക്കേ നിങ്ങൾ പഠിച്ചോ എന്നെല്ലാം ചോദിച്ചു അപ്പോൾ മക്കളെല്ലാവരും എന്ത് പറയും ആ പഠിച്ചു പഠിച്ചു ഞങ്ങൾക്കറിയാം അപ്പോൾ അച്ഛൻ എന്തു ചെയ്യും ഇവിടെ വന്നാലും നിങ്ങളോട് അച്ഛൻ എന്താ ചോദിക്കാറ് ആ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമല്ലേ അപ്പം അതുപോലെ യശോയെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന പോലെ അന്ന വികാരി അച്ഛൻ ചോദിച്ചത് മക്കളെ നിങ്ങൾക്ക് ആരാകാനാണ് ആഗ്രഹം എന്നാണ് അല്ലേ പലപ്പോഴും നിങ്ങളോട് നിങ്ങളുടെ മാതാപിതാക്കളും അധ്യാപകരും കൂട്ടുകാരും ബന്ധുമിത്രാദികളും എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് മക്കൾക്ക് ആരാകാനാണ് ആഗ്രഹം എന്ന അതുപോലെ ആ വികാരി അച്ഛനും അവിടെ വന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ കുട്ടികൾ എന്ത് പറഞ്ഞു ആ ഡോക്ടർ ആകണം പിന്നെ എന്ത് പറഞ്ഞു ആ എൻജിനീയർ ആവണം ടീച്ചർ ആവണം കളക്ടർ ആവണം മന്ത്രി ആവണം അങ്ങനെ അങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് ടോണി മാത്രം മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക അപ്പം അച്ഛൻ ചോദിച്ചു മോനെ ടോണി നീ ഉത്തരം പറയും ആരാകാൻ ആഗ്രഹം ടോണി വളരെ സൗമ്യശീലനായിരുന്നു അവൻ പെട്ടെന്നൊന്നും ആൻസർ പറയില്ല അപ്പം അച്ഛൻ ചോദിച്ചു മോനെ ഒന്ന് പറയും മോനെ ആരാകാൻ ആഗ്രഹം അവൻ എഴുന്നേറ്റ് നിന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കൊരു വൈദികനാകാനാണ് ആഗ്രഹം അപ്പം എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ ടോണിയുടെ അഭിപ്രായം കേട്ടത് അപ്പോൾ എല്ലാവരും ആ എന്ത് ചെയ്തു നിങ്ങളാണെങ്കിൽ ആ അയ്യോ ആ എന്ത് ശ്രദ്ധിച്ചൊക്കെ നോക്കുമല്ലേ ഇവനിങ്ങനെ അതിശയത്തോടെ എല്ലാവരും നോക്കുവാണ് പക്ഷേ അവൻ്റെ ആ ഒരു ആഗ്രഹത്തെ ടീച്ചറും വൈദ്യ നമ്മുടെ വികാരിച്ഛനും ഒക്കെ കയ്യടിച്ചു പ്രോത്സാഹിപ്പിക്കുകയായിട്ട് അച്ഛൻ പറഞ്ഞു മോനെ നീ നല്ലൊരു തീരട്ടെ നിനക്ക് ആശംസകളൊക്കെ നേരുന്നു അങ്ങനെ അച്ഛനെന്ത് ചെയ്തു തന്നെ ഇടവകയിൽ ആ കുഞ്ഞുമക്കളോടൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ ഒത്തിരി കാലം കഴിഞ്ഞപ്പോൾ ആ ദൈവ അനുഗ്രഹത്താലെ ദൈവവിളിയൊക്കെ ഉണ്ടായി നമ്മുടെ ടോണി നല്ലൊരു വൈദികനായിത്തീർന്നു അതുപോലെ നിങ്ങൾ ഓരോരുത്തരും വൈദികരാകാനും അതുപോലെ സിസ്റ്റേഴ്സ് ആകാനൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് പെടേണ്ടവരാണ് അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് നൽകാനായിട്ട് ഈ എന്ന പാഠഭാഗം നമ്മളെ സഹായിക്കണം വേണ്ടേ മക്കളെ എല്ലാവരും ടോണിയുടെ കഥ കേട്ടില്ലേ അതുപോലെ നിങ്ങളെല്ലാവരും എന്തായി മാറണം ആ നല്ല വൈദികരാകാനും കന്യാസ്ത്രീമാരാകാനൊക്കെ തിരഞ്ഞെടുക്കപ്പെടേണ്ടവരാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു പാഠഭാഗം നിങ്ങളെ സഹായിക്കണം കേട്ടല്ല എല്ലാവരും അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം അപ്പം മക്കളെ നമ്മൾ യേശുവിനെ കുറിച്ച് പഠിക്കാൻ പോവാം എല്ലാവരും റെഡിയല്ലേ അപ്പം നമ്മൾ യേശു യേശുവാണ് നിത്യ പുരോഹിതൻ യേശു ആരാണ് യേശു നിത്യ പുരോഹിതനാണ് അവിടെ നിന്ന് നല്ല ഇടയനാണ് അവിടെ നിന്ന് ആരാണ് നല്ല ഇടയനാണ് തൻ്റെ നിത്യ പൗരോഹിത്യം തുടരാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ആരെ തിരഞ്ഞെടുത്തു എന്നറിയാവോ അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുത്തു ആരെ തെരഞ്ഞെടുത്തു അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുത്തു ഒന്ന് ആ എന്താണ് എന്നാലും നോക്കാം നമുക്ക് യേശു നിത്യ പുരോഹിതനാണ് എന്നാണ് എന്നേക്കുമുള്ള ലോകം ഉള്ളിടത്തോളം കാലം പുരോഹിതൻ ആരാണ് യേശുവാണ് മനസ്സിലായോ അതാണ് നിത്യ പുരോഹിതൻ വെച്ചാൽ യേശു എന്നും നിലനിൽക്കുന്ന നിത്യ പുരോഹിതനാണ് അവിടെ നിന്ന് നല്ല ഇടയനാണ് അല്ലേ നമ്മൾ പറയാറല്ലേ നല്ല ഇടയനാണെന്ന് എന്താ നല്ല നല്ലയിടേനാണെന്ന് പറയുന്നത് യേശു തൻ്റെ കൂട്ടത്തില് നഷ്ടപ്പെട്ടു പോയ എല്ലാ ആടുകളെയും കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് നയിക്കുന്നവനാണ് തൻ്റെ കൂട്ടത്തിൽ നിന്നും വഴുതെറ്റിപ്പോയ ഒരാട്ടിൻകുട്ടിക്ക് വേണ്ടിയിട്ട് ആ എൻ്റെ മക്കൾ കഥ കേട്ടിട്ടുണ്ടല്ലേ ഒരാട്ടിൻകുട്ടിക്ക് വേണ്ടിയിട്ട് മറ്റു തൊണ്ണൂറ്റൊൻപത് ആട്ടിൻകുട്ടികളെയും നിർത്തിയിട്ട് ആ ഒരാടിനെ തൻ്റെ കൂട്ടത്തിലേക്ക് ചേർക്കാൻ അന്വേഷിച്ചു പോയ ഒരാട്ടിടേൻ്റെ ഉപമ നമ്മൾ ബൈബിളിൽ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പം ആ ാണ് നമ്മുടെ യേശു ആ നല്ല ഇടയനായ യേശു നിത്യപുരോഹിതനായ യേശു തന്റെ പൗരോഹിത്യം ഭൂമിയിൽ തുടരാൻ വേണ്ടിയിട്ട് ആരെ തിരഞ്ഞെടുത്തു അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തു അല്ലേ ബൈബിൾ പറയുന്നുണ്ട് മാർക്കോസിന്റെ സുശിക്ഷം മൂന്നാം അധ്യായം പതിനാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനും വേണ്ടി അവിടെ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു എന്ന് എന്താണ് തന്നോട് കൂടെ ആയിരിക്കുന്നതിനും എന്താണ് തന്നോട് കൂടെ ആ യേശുവിൻ്റെ കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കുന്നതിനും എന്താ പ്രസംഗിക്കേണ്ടത് സുവിശേഷം പ്രസംഗിക്കുന്നതിനും കേട്ടോ മക്കളെ തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കുന്നതിനും ആ ബഹിഷ്കരിക്കുക എന്താണ് അർത്ഥം വന്നല്ലേ ബഹിഷ്കരിക്കുക എന്ന് വെച്ചാൽ എന്താണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുക പിശാശുക്കളെ പുറത്താക്കുക അല്ലേ നമ്മൾ ബൈബിളിൽ കഥകൾ കേട്ടിട്ടില്ലേ പിശാശുബാധിതരെ യേശു സുഖപ്പെടുത്തിയതായിട്ട് ആ ഒരു കർമ്മം അല്ലെങ്കിൽ ആ ഒരു ദൗത്യം തൻ്റെ അപ്പസ്തോലന്മാരിലേക്ക് യേശു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനും എല്ലാമായിട്ട് അപ്പസ്തോലന്മാരെ യേശു തിരഞ്ഞെടുത്തു ആ ഒരു തെരഞ്ഞെടുക്കൽ തന്നെയാണ് മക്കളെ പുരോഹിതരുടെ കാര്യത്തിലും യേശു ചെയ്തിരിക്കുന്നത് എന്താണ് ചെയ്തി ആ യേശു ദൈവജനങ്ങളുടെ ഇടയിൽ നിന്നാണ് ദൈവജനത്തിന് വേണ്ടിയിട്ട് പുരോഹിതരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പുരോഹിതരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് സമൂഹത്തെ സേവിക്കാനായിട്ട് യേശുവിന് വേണ്ടിയിട്ട് സഭയെയും സമൂഹത്തെയും ശുശ്രൂഷിക്കാനും സേവിക്കാനും എല്ലാം വേണ്ടിയിട്ട് അപ്പസ്തോലന്മാരെ പോൽ തിരഞ്ഞെടുത്തതുപോലെ തന്നെയാണ് യേശു ആരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് പുരോഹിതരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് എല്ലായിടത്തും എല്ലാ വീടുകളിലും പുരോഹിതരുണ്ടോ ഇല്ല തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്നാണ് വൈദികരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലേ തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും യേശു പേര് ചൊല്ലി വിളിച്ചവർക്ക് മാത്രമേ വൈദികരാകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം അപ്പസ്വരന്മാരെ പോലെ യേശു തിരഞ്ഞെടുത്തതാണ് വൈദികരെയെന്ന് തിരിച്ചറിയണം കേട്ടോ എല്ലാവരും അപ്പൊ നോക്കാം അതുപോലെ തന്നെ വൈ പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാവോ മുൻപിൽ വയ്ക്കപ്പെട്ടവൻ എന്താ മക്കളെ ആ ഒന്ന് പറഞ്ഞ എൻ്റെ മക്കളെല്ലാവരും കൂടി ആ മുൻപിൽ വയ്ക്കപ്പെട്ടവൻ മുന്നിൽ നിന്ന് സഭയെയും സമൂഹത്തെയും നയിക്കേണ്ടവനാണ് വൈദികൻ അപ്പം എല്ലാവരും ഇന്നത്തെ പാഠഭാഗം മനസ്സിലായോ നമ്മളിന്ന് ആരെക്കുറിച്ചാണ് പഠിച്ചത് യേശുവിനെ കുറിച്ചോ യേശു നിത്യ പുരോഹിതനാണ് യേശു തൻ്റെ പൗരോഹിത്യം തുടരാൻ ആരെ തിരഞ്ഞെടുത്തു ആ കറക്റ്റ് ആരെയാണ് അപ്പസ്തോലന്മാരെ എങ്ങനെയാണോ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തത് അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് വിളിക്കപ്പെട്ടവരാണ് ആര് ഒന്ന് പറഞ്ഞ എൻ്റെ മക്കളെല്ലാവരും കൂടി ആ പുരോഹിതൻ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി നമുക്ക് ഒരു ഹോംവർക്ക് കൂടി ടീച്ചർക്ക് തരാനുണ്ട് എന്താണെന്നറിയാവോ എളുപ്പമാണ് കേട്ടോ ഇന്ന് തന്നെ എഴുതി അയക്കണം കേട്ടോ എന്താണെന്ന് അറിയാവോ മക്കളെ ഇന്ന് തന്നെ ഹോംവർക്ക് എല്ലാം ചെയ്ത് വെക്കണം ചോദ്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്കറിയാവുന്ന വൈദികരുടെ പേരുകൾ ശേഖരിച്ച് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതി വയ്ക്കണം കേട്ടല്ലോ അത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും വേണം ഇതാണ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ഹോംവർക്ക് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ സമയമായി പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ തുടങ്ങും തുടങ്ങുമ്പോഴും പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ അവസാനവും നമ്മൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരും കണ്ണുകളടച്ച് നമ്മൾ ഈശ്വരയുടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഇന്നേ ദിവസം ഞങ്ങൾക്കായി നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറയുകയാണ് അങ്ങയെക്കുറിച്ച് ഞങ്ങളറിഞ്ഞ എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ഈശോയെ ഞങ്ങൾ ഒത്തിരിയേറെ സന്തോഷിക്കുന്നു അവിടത്തെയും അങ്ങയുടെ പുരോഹിതരേക്ക് അടുത്തിടെ ഞങ്ങൾക്ക് സാധിച്ചിനോർത്ത് നന്ദി പറയുന്നു ഷോ യേശോയെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആ മീൻ ഈശോ മിശുഹായിക്കും സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ